ഫസ്റ്റ് ടീം പാരഡ് ആളായിരിക്കുന്ന നൈസ്മിത്ത് പ്രെ പ്ലെയർ ഓഫ് ദി ഇയർ നമ്പർ 8 റിട്ടയേർഡ് ലോസ് ഏഞ്ചൽസ് ലേക്സ് NBA ഓൾ റൂക്കി സെക്കൻഡ് ടീം സ്ലാം ഡങ്ക് കോൺടെസ്റ്റ് ചാമ്പ്യൻ NBA സ്കോറിംഗ് ചാമ്പ്യൻ NBA ഓൾ ഡിഫൻസീവ് സെക്കൻഡ് ടീം ഡിഫൻസീവ് ഫസ്റ്റ് ടീം തേർഡ് ടീം സെക്കൻഡ് ടീം ഫസ്റ്റ് ടീം സ്റ്റാർട്ട് ഗെയിം ഓഫ് MVP NBA ഓൾസ്റ്റാർ NBA മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ NBA ഫൈനൽസ് MVP NBA ചാമ്പ്യൻ ബാസ്കറ്റ്ബോൾ എന്ന് പറയുന്ന ഗെയിമിനെ ഒരു കാലത്ത് വിറപ്പിച്ച താരം പാരമ്പര്യമായി ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിച്ച് വന്നിട്ടുള്ള ഒരു താരം ജോയി ബ്രാൻഡ് എന്ന് പറയുന്ന കോച്ചും പ്ലെയറുമായിട്ടുള്ള മുൻ ബാസ്കറ്റ്ബോൾ താരത്തിന്റെ മകൻ ആലോചിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതം ഇനി മുതൽ ഒരു കഥ മാത്രമാവുകയാണ് ഹൈസ്കൂൾ മുതൽ തന്നെ ഏറ്റവും മികച്ച കളി കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ എല്ലാവരും ഞെട്ടിപ്പോകുന്നു ഒരു സാധാരണ പയ്യൻ കളിക്കേണ്ട കളിയല്ല ഇവൻ കളിച്ചു വെക്കുന്നത് ബാസ്കറ്റ്ബോളിൽ അതിവിദഗ്ധമായ ഫ്യൂച്ചർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ പിതാവ് എത്രത്തോളം ശക്തനാണോ അതിനേക്കാൾ ഒരുപാട് മുൻപിലേക്ക് ഇദ്ദേഹം കുതിക്കുമെന്നുള്ള ചില വാഗ്ദാനങ്ങൾ അദ്ദേഹത്തെ പ്രൈമറി സ്റ്റേജിൽ നിന്ന് തന്നെ ഉയരാൻ സഹായിച്ചു പ്രൊഫഷണൽ കരിയറിലേക്ക് അടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 6.6 അടിയും 96 കിലോ ഭാരവുമായിരുന്നു അമേരിക്കൻ സ്കോഡിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു താരം അതിലുപരി ഷൂട്ടിംഗ് സ്കോഡിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു താരം ബാസ്കറ്റ്ബോളിൽ തന്നെ ഏറ്റവും വളരെ കംഫർട്ടബിളും ഫ്ലെക്സിബിളുമായിട്ട് കളിക്കുന്ന ഒരു താരം ഈ ഒരു നൂറ്റാണ്ടിൽ പിറന്നിട്ടില്ല എന്ന് പലരും വിലയിരുത്തിയ ഒരു താരം ഷൂട്ടിംഗ് സ്കോഡിൽ ഏറ്റവും മുൻപന്തി നിന്ന ജോർദാനിൽ നിന്നും കമ്പയർ ചെയ്യുന്ന ഒരു താരമായിരുന്നു ഇദ്ദേഹം പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്ക് എനിക്ക് ജോർദാൻ ആകാനല്ല എനിക്ക് ഞാനാകാനാണ് ഇഷ്ടം നായകനും ലെജൻഡിനും അപ്പുറം അദ്ദേഹത്തിന് വില്ലനാകാനായിരുന്നു ഇഷ്ടം അദ്ദേഹം ഒരിക്കൽ പോലും സെൽഫ് റെസ്പെക്ട് ഇല്ലാതെയോ ഡിമോട്ടീവായിട്ടോ സംസാരിച്ചിട്ടില്ല ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഇൻസ്പിറേഷണൽ ലൈഫ് ലെഡ് ചെയ്യാൻ പഠിപ്പിച്ചു തന്ന ഒരു താരം കരിയറിൽ എന്നും ബാസ്കറ്റ് ബോളിൽ വളരെ സെൽഫിഷായി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എവിടെയോ ഏതോ ഒരു പോയിന്റിൽ നിന്നും താൻ കളിക്കുന്നത് തീർച്ചയായിട്ടും 100% ഫിസിക്കൽ ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി ടാക്ടിക്കലും ക്ലവർഫുള്ളുമായിട്ടുള്ള കളി കാഴ്ചവെക്കണം എന്നുള്ളത് മാത്രം കൊണ്ട് അദ്ദേഹം ഷൂട്ടിംഗ് സ്കോഡിൽ നിന്നും ഡിഫൻസീവ് സ്കോഡിലേക്ക് ചെറുതായിട്ടൊന്ന് മാറി അവിടെ നിന്നും ടാക്ടിക്കൽ അനാലിസിസ് പ്ലേ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ദ മൊമെന്റ് യു ഗീവ് അപ്പ് ദ മൊമെന്റ് യു സംവൺ എൽസ് വിൻ നിങ്ങൾ ഒരു നിമിഷം പതറുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് വിജയിക്കാനുള്ള വഴി ഒരുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും പരാജയപ്പെടാൻ ഇഷ്ടമല്ലാത്ത ഒരു താരം ഇഫ് യു ഡോണ്ട് ബിലീവ് ഇൻ യുവർ സെൽഫ് നോ വൺ വിൽ ഡു ഇറ്റ് ഫോർ യു നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചില്ലെങ്കിൽ മറ്റാരും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല ഓരോ വാക്കുകളും ഇൻസ്പയറിംഗ് ആയിരുന്നു ഓരോ വാക്കുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ശൈലി തന്നെയായിരുന്നു ഇതിൽ അവസാനം അദ്ദേഹത്തിന്റെ കോട്സിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് ഇതായിരുന്നു ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്പെൻഡ് ടൈം വിത്ത് ദ പീപ്പിൾ ലവ്സ് യു നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് സമയം ചെലവഴിക്കുന്നത് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ ആ വാക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ് 13 വയസ്സുള്ള ജിയാന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളുമായി അദ്ദേഹം ഹെലികോപ്റ്ററിൽ യാത്രയായി താൻ വന്ന വഴിയിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മകൾക്കും ഒരുക്കി കൊടുക്കണമെന്നുള്ള ഒരു പിതാവിന്റെ കർത്തവ്യം എന്താണെന്ന് അദ്ദേഹം കാഴ്ചവെക്കുന്ന ഒരു വഴിയിലായിരുന്നു അദ്ദേഹത്തെ ഈ മകളെയും കൂടാതെ ജോൺ അലിട്ടോ ബെല്ലി എന്ന് പറയുന്ന ബേസ്ബോൾ കോച്ചും അവരുടെ ഫാമിലിയും അടങ്ങുന്ന 9 അംഗം ജനുവരി 27 ഇന്ന് രാവിലെ രാത്രി തിരിക്കും രാവിലെ 9:30 പറന്നുയർന്ന ഹെലികോപ്റ്റർ ഏകദേശം 850 അടി ഉയരത്തിലേക്ക് എത്തിയപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്ര അത്ര സുഗമമല്ല എന്ന് മനസ്സിലാക്കുന്നു മൂടിയ കാലാവസ്ഥയും ചെറിയ മഴയും അവരുടെ യാത്രയെ താളം തെറ്റിക്കുന്നു പൈലറ്റ് അവസാനമായി റിപ്പോർട്ട് കൊടുത്തെങ്കിലും ബന്ധപ്പെടുവാൻ സാധിക്കുന്നില്ല 9:45 കലബസാസ് എന്ന് പറയുന്ന മൗണ്ടെയിൻ തങ്ങളുടെ ഹെലികോപ്റ്റർ ചെന്ന് പതിക്കുന്നു ചെറിയ രീതിയിൽ സ്പാർക്ക് ഉണ്ടായി അത് കത്തിപ്പിടിക്കുന്നു അവസാനം ഒരു പൊട്ടിത്തെറി 2016 രാജകീയമായി വിടവാങ്ങിയപ്പോൾ 2020 എന്ന് പറയുന്ന ഈ ഒരു വർഷം എന്നേക്കുമായി തിരിച്ചെടുക്കും കാലം ഇനിയും ഉണ്ടെങ്കിൽ എന്നും ഈ താരത്തിന്റെ പേര് ചരിത്ര ലിപികളിൽ എഴുതപ്പെടും എന്നും ഈ ദിനം ചിരിയോടുകൂടെ ഉണരുന്നവർക്ക് ഇനി കണ്ണീരോടുകൂടെ ഓർക്കാം ദ മാൻ ദ ലെജൻഡ് ദ ഗോഡ് ആൻഡ് ദ വില്ലൻ കോബെ ബ്രയന്റ്